ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. രാജ്യത്ത് ഇന്നലെ 3324 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2876 പേർക്ക് രോഗം ഭേദമായി. 19092 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രോഗമുക്തി നിരക്ക് 98.74%. ഇന്നലെ 40 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ആകമരണം 523843. കോവിഡ് വാക്സിനേഷൻ 189 കോടി പിന്നിട്ടു. ഇന്നലെ 25 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 12-14 പ്രായക്കാരിൽ 40% പേർക്ക് കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയതായി കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. വാക്സിനേഷൻ എടുത്ത എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു. കഴിഞ്ഞ മാസമാണ് ഈ വിഭാഗക്കാർക്ക് വാക്സിൻ നൽകി തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ബുധനാഴ്ച വരെ ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ വർഷത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. ജർമ്മൻ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ചാൻസലർ ഒലാഫ് ഷോൾസുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സന്റെ ക്ഷണപ്രകാരമാണ് ഡെൻമാർക്കിലെ കോപ്പൻഹേഗിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം. ഡെൻമാർക്ക് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഹ്രസ്വ കൂടിക്കാഴ്ചയും നടത്തും. സാഗർമാല പദ്ധതിയിൽ 212,000 കോടി രൂപയുടെ 216 പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കി വരികയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി കൊച്ചി കപ്പൽശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2035 ആകുമ്പോഴേക്കും 5.5 ലക്ഷം കോടി രൂപയുടെ 802 പദ്ധതികളാണ് സാഗർമാല പദ്ധതിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിൽ 99,281 കോടി രൂപയുടെ 202 പദ്ധതികൾ പൂർത്തിയായത് ായി അദ്ദേഹം അറിയിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി കപ്പൽശാലയിൽ 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിർമ്മിക്കുന്ന ശില്പത്തിന്റെ ഡിജിറ്റൽ രൂപം മന്ത്രി പ്രകാശനം ചെയ്തു. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് 50 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. രാജ്യത്തെ നീതിന്യായ അടിസ്ഥാന മേഖല ശക്തിപ്പെടുത്താൻ സംസ്ഥാന തലത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയതായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയ്ക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ റിജിജു പറഞ്ഞു. കേസുകളിലെ കാലതാമസത്തിന് പ്രധാന കാരണം അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. 5 വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായും എൻ വി രമണ പറഞ്ഞു. കൊച്ചി തുറമുഖത്തെ നിർദ്ദിഷ്ട റോൾ ഓൺ റോൾ ഓഫ് സൌകര്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ തറക്കല്ലിട്ടു. സഹമന്ത്രി ശന്തനു ഠാക്കൂർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാഗർമാല പദ്ധതിയിലെ റോ റോ സൌകര്യം കൊച്ചി തുറമുഖത്തെ മട്ടാഞ്ചേരി ചാനലിൽ Q1 ബർത്തിനെയും സൌത്ത് കോൾ ബർത്തിനെയും ബന്ധിപ്പിച്ചാണ് വികസിപ്പിക്കുന്നത്. 9 മാസത്തിനകം പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ലോഗോ കേന്ദ്ര സഹമന്ത്രി ശന്തനു ഠാക്കൂർ പ്രകാശനം ചെയ്തു. ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ സ്ഥാപക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ദേശീയ പുരോഗതിക്ക് മഹാരാഷ്ട്ര മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വരും വർഷങ്ങളിലും ഗുജറാത്ത് പുരോഗതി കൈവരിക്കട്ടെയെന്ന് ആശംസിച്ചു. ഓൺലൈൻ വാണിജ്യ സ്ഥാപനങ്ങൾ വയർലെസ് ജാമറുകളുടെ അനധികൃത വിൽപ്പന നടത്താൻ പാടില്ലെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇന്ത്യൻ ടെലിഗ്രാഫ് നിയമപ്രകാരം ലഭിച്ച ലൈസൻസ് ഇല്ലാത്തവർക്ക് ഇത്തരം ജാമറുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര സുരക്ഷാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാവൂ എന്നാണ് മാർഗനിർദ്ദേശം. കാർഷിക ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി വികസന അതോറിറ്റി മിതമായ വിലയ്ക്ക് ചോളം, തിന, റാഗി അധിഷ്ഠിത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി. നേരിട്ട് കഴിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ 5 മുതൽ 15 രൂപ വരെ നിരക്കിൽ ന്യൂഡൽഹിയിലെ ആഹാർ ഭക്ഷ്യമേളയിൽ അവതരിപ്പിച്ചു. ഇതിഹാസ ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ ജന്മശതാബ്ദി അനുസ്മരണത്തിന്റെ ഭാഗമായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. മുംബൈ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ 3 ദിവസം സത്യജിത് റേ ചലച്ചിത്രമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലും ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വാഹന റാലി മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. മെയ്ദിന റാലിയിൽ LIC സ്വകാര്യവൽക്കരണ വിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്ന് CITO അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷവോമി ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 5,551 കോടി രൂപ പിടിച്ചെടുത്തു. വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. ചൈനയിലെ ഷവോമി ഗ്രൂപ്പിന്റെ ഇന്ത്യൻ അനുബന്ധ കമ്പനിയാണ് ഷവോമി ഇന്ത്യ ലിമിറ്റഡ്.
മാധ്യമ പുരസ്കാരങ്ങൾ ജോലിയിലെ മികവിന് മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുടെ അംഗീകാരം കൂടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോഴിക്കോട് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്കൺ ഓഫ് ദ അവാർഡ് ആർ ശ്രീകണ്ഠൻ നായർക്കാണ്. ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പാടെ പരാജയപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. പാലക്കാട്ട് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പുതുക്കിയ ബസ് ചാർജും ഓട്ടോ ടാക്സി നിരക്കും നിലവിൽ വന്നു. ബസിന്റെ മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 10 രൂപയായി. ഓട്ടോയുടെ മിനിമം ചാർജ് 25 രൂപയിൽ നിന്ന് 30 രൂപയായി ഉയർന്നു. ടാക്സിക്ക് മിനിമം ചാർജ് 200 രൂപയാണ്. ഓർഡിനറി ബസ് നിരക്കിന് ആനുപാതികമായി കെഎസ്ആർടിസിയുടെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് സർവീസുകളുടെ നിരക്കും വർദ്ധിച്ചു. ഓർഡിനറി ബസ്സുകളിലെ കുറഞ്ഞ യാത്രാദൂരം 2.5 കിലോമീറ്ററായി നിലനിർത്തിയെങ്കിലും ഫാസ്റ്റിൽ 5 കിലോമീറ്റർ സഞ്ചരിക്കാം. സൂപ്പർ ഫാസ്റ്റുകൾക്ക് ഇത് 10 കിലോമീറ്ററാണ്. സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ നിരക്ക് മാറ്റാതെ തന്നെ മിനിമം നിരക്കിൽ സഞ്ചരിക്കാവുന്ന ദൂരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മാറ്റമില്ല. സ്മാർട്ട് കാർഡിന് തുല്യമായി അന്താരാഷ്ട്ര നിലവാരത്തോടെ എലഗന്റ് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡുകൾ മോട്ടോർ വാഹന വകുപ്പ് അടുത്ത മാസം പുറത്തിറക്കുമെന്ന് മന്ത്രി ആന്റണി രാജു കൊല്ലത്ത് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലാതല പരാതി പരിഹാര അദാലത്ത് വാഹനിയം 2022 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല മനുഷ്യജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ടെ ചാലിയം ബീച്ച് ടൂറിസം പദ്ധതിക്ക് 8 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. നിർമ്മാണ പ്രവൃത്തി ഉടൻ തുടങ്ങും. തൊടുപുഴയിൽ കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കർഷകർക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കാർഡ്സ് പ്രമേഹ രോഗികൾക്കായി തയ്യാറാക്കിയ പ്ലാന്റൈൻ അപ്പപ്പൊടിയും പുട്ടുപൊടിയും ചടങ്ങിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്ന വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചതായി വൈദ്യുതി ബോർഡ് അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ താൽക്കാലികമായി ഉണ്ടായ കുറവ് പരിഹരിച്ചതായും അറിയിപ്പിൽ പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് നിർമ്മാണ വസ്തുക്കളുമായി ആന്ത്രോത്ത് ദ്വീപിലേക്ക് പോയ ഉരു അപകടത്തിൽപ്പെട്ടു. കടലിൽ 8.5 നോട്ടിക്കൽ മൈൽ ദൂരത്ത് അപകടത്തിലായ ഉരുവിലെ 6 ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ജനങ്ങൾ നേരിടുന്ന ചൂഷണത്തെ പ്രതിരോധിക്കുമ്പോഴാണ് യഥാർത്ഥ രാജ്യസ്നേഹം പ്രകടമാകുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐ 15th സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇന്ന് ശവ്വാൽ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നും പിറവി ദർശിക്കുന്നവർ വിവരം അറിയിക്കണമെന്നും മതനേതാക്കൾ ആവശ്യപ്പെട്ടു. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ, സമസ്ത കോഴിക്കോട് ഖാസിമാർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള ഗെയിംസിലെ 24 കായിക ഇനങ്ങളിൽ ഇന്ന് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 10 ദിവസം 19 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഉച്ചകഴിഞ്ഞ് 3:30 ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെയും വൈകിട്ട് 7:30 പൂനെ എംസിഎ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ സിറ്റി സർവകലാശാല ഗുരുനാനാക് സർവകലാശാലയെ നേരിടും. ബാംഗ്ലൂരുവിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിലെ ഗോകുലം കേരള ചർച്ചിൽ ബ്രദേഴ്സ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഗോകുലം കേരള തന്നെയാണ് 34 പോയിന്റോടെ പട്ടികയിൽ 1st. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.